ആസ്ട്രോ വിഷൻ ചാനലിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജൂൺ മാസത്തിൽ 12 രാശിക്കാരിൽ കുറച്ച് രാശിയിലുള്ള നക്ഷത്ര ജാതകർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങളോടൊപ്പം തന്നെ രാജയോഗവും സൗഭാഗ്യങ്ങളും വരുന്നതായിരിക്കും. ജൂൺ മാസത്തിൽ ആർക്കൊക്കെയാണ് നേട്ടങ്ങൾ വരാനിരിക്കുന്നത്, അതുപോലെ തന്നെ വളരെയധികം ഭാഗ്യവും ഈശ്വര കടാക്ഷവും ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് ലഭിക്കുന്നതെന്നും, ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ സൗഭാഗ്യവും ധനവരവും വന്നു നിറയുമ്പോൾ ഇവർക്ക് കോടീശ്വര യോഗം തന്നെ അനുഭവയോഗ്യമാകുവാനും സാമ്പത്തികമായി വളരെയധികം ഉന്നതിയിലേക്ക് എത്തിച്ചേരുവാനും നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും നല്ല ദിവസങ്ങളായിരിക്കും ഈ നക്ഷത്ര ജാതകരെ തേടി വരുന്നത്. ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് കോടീശ്വര യോഗം വരുന്നത് നോക്കാം. അതിനു മുൻപായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെയെങ്കിൽ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഒന്നാമതായി ഇടവക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ, അതായത് കാർത്തിക രോഹിണി മകേരം നക്ഷത്ര ജാതകർക്ക് വളരെയധികം ഭാഗ്യവും അതുപോലെ തന്നെ സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെയധികം ആശ്വാസവും ലഭിക്കുന്നൊരു സമയമാണ്. അത് വ്യക്തിപരമായോ ഔദ്യോഗികപരമായോ ആയിക്കൊള്ളട്ടെ, മികച്ച സമയം തന്നെയായിരിക്കും. ചില നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ ഈ മാസം ലഭിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തുവാൻ സാധിക്കില്ല. നിങ്ങളുടെ സാമ്പത്തിക നില വളരെയധികം മികച്ചതായിരിക്കുവാനും ഈ സമയത്ത് നിങ്ങൾക്ക് ചെറുതും വലുതുമായ ജോലി സംബന്ധമായി യാത്രകളൊക്കെ ചെയ്യേണ്ടി വരും. ഈ യാത്രകളിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കുവാനും, ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കാലയളവിൽ നിങ്ങളുടെ കൊളസ്ട്രോൾ വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതൊരിക്കലും അശ്രദ്ധ കാണിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. രാശിയാധിപൻ ശുക്രനാണ്. ജൂൺ മാസത്തിലെ നിങ്ങളുടെ ഭാഗ്യസംഖ്യകളെന്ന് പറയുന്നത് 9, 11, 25, 36, 44, 53 എന്നിവയാണ്. ഭാഗ്യദിനങ്ങൾ ചൊവ്വ, തിങ്കൾ, ബുധൻ, ഞായർ. ഭാഗ്യനിറങ്ങൾ വെള്ള, മഞ്ഞ, ക്രീം, പിങ്ക്, നീല. ഏതെങ്കിലും പുതിയ കാര്യങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുമ്പോഴോ നല്ല കാര്യങ്ങൾക്ക് പോകുമ്പോഴോ ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും ഈ തീയതിയുമായി ബന്ധപ്പെട്ട ദിവസങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യം കൊണ്ടുവരുന്നതായിരിക്കും. അടുത്തത് മിഥുനക്കൂറിൽ വരുന്ന മകേരം തിരുവാതിര പുണർദമാണ്. മിഥുനം രാശിക്കാർക്ക് ഇടവമാസം അല്പം മികച്ചത് തന്നെയാണ്. ഈ കാലയളവിലെ സാമ്പത്തിക പരിമിതികളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് മുക്തി നേടുവാനും സാമ്പത്തിക നേട്ടം കൈവരിക്കുവാനും കഴിയും. ജോലിയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുമെങ്കിലും ജോലി ചെയ്യുമ്പോൾ അതുകൊണ്ട് നിങ്ങൾ അശ്രദ്ധ കാണിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ബിസിനസ്സുകാർക്ക് ഈ മാസം ചില വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ജോലിയിലെ തടസ്സം നിങ്ങളെ അസ്വസ്ഥരാക്കും. പല കാരണങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി മാറുമെങ്കിലും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പ്രശ്നങ്ങളില്ലാതെ അത് കൈകാര്യം ചെയ്യുവാനും ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ടുള്ള അടുപ്പം വർദ്ധിക്കുവാനും നിങ്ങൾക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങളുണ്ടെങ്കിൽ ഇത് ഈ സമയത്ത് അല്പം ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. രാശി അധിപൻ ബുധനാണ്. ഭാഗ്യസംഖ്യകൾ 4, 8, 23, 30, 49, 52 എന്നിവയാണ്. ഭാഗ്യദിനങ്ങൾ വെള്ളി, ബുധൻ, ശനി, തിങ്കൾ എന്നിവയാണ്. ഭാഗ്യനിറങ്ങൾ പച്ച, ചുവപ്പ്, നീല, ക്രീം എന്നിവയാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരാണ്. ചിങ്ങക്കൂറിൽ വരുന്ന മകം പൂരം ഉത്തര നക്ഷത്ര ജാതകർക്ക് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ജൂൺ മാസം നിങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നിങ്ങളെ ബാധിക്കുന്നതായി സാധ്യതയില്ല. ഈ കാലയളവിൽ നിങ്ങളുടെ ആരോഗ്യം പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുവാനും സ്വയം ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ജോലിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതായത് ജോലിക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും. വിദേശത്തേക്ക് പോകുവാനും ജോലി നേടുവാനും നിങ്ങൾ സ്വപ്നം കാണുന്നുവെങ്കിൽ അത് പ്രാവർത്തികമാവുന്ന സമയമാണ്. നല്ല വാർത്തകൾ ഈ സമയം കേൾക്കുവാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ് മികച്ച രീതിയിൽ മികച്ചതായി മുന്നോട്ട് പോകുന്നു. താമസ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതിനുള്ള സാധ്യതകളുണ്ട്. നിങ്ങളുടെ വീടിൻ്റെ അന്തരീക്ഷം സന്തോഷകരമായി നിലനിർത്തുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
എല്ലാവിധ ഭാഗ്യ സൗഭാഗ്യങ്ങളോടും കൂടി മുന്നോട്ട് പോകുവാനും ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളും നേട്ടങ്ങളും നേടിയെടുക്കുവാനും കഴിയുന്നൊരു സമയമാണ്. രാശ്യാധിപൻ സൂര്യനും ഭാഗ്യസംഖ്യകൾ 5, 10, 17, 24, 30, 49, 57 എന്നിവയും ഭാഗ്യദിനങ്ങൾ ഞായർ, വെള്ളി, ബുധൻ, ചൊവ്വ. ഭാഗ്യനിറങ്ങൾ തവിട്ട്, പച്ച, ചുവപ്പ്, ഓറഞ്ച് എന്നിവയാണ്. അടുത്തത് കന്നിക്കൂറിൽ വരുന്ന ഉത്രം അത്തം ചിത്ര നക്ഷത്ര ജാതകരാണ്. കന്നിരാശിക്കാർക്ക് ജൂൺ മാസം വളരെയധികം മികച്ച സമയമാണ്. നിങ്ങളുടെ എല്ലാ തീരുമാനങ്ങളും വളരെ വിവേകത്തോടെ എടുക്കുവാൻ ശ്രദ്ധിക്കണം. ജോലി ചെയ്യുന്നവർക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടായിരിക്കുമെങ്കിലും കാരണം ജോലിയിൽ പല തടസ്സങ്ങളും വരുവാനും വെല്ലുവിളികളിലും ക്ഷമയും നിങ്ങൾക്ക് ഉണ്ടാകേണ്ട സമയമാണ്. ഏത് വെല്ലുവിളികളും പ്രതിസന്ധികളും തരണം ചെയ്യാൻ ക്ഷമയോടുകൂടി മുന്നോട്ട് പോകേണ്ട സമയവും കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുകയും വീട്ടിലെ അംഗങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം വളരെ മികച്ചതായിരിക്കുവാനും ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. ഈ കാലയളവിൽ പങ്കാളിക്ക് അല്പം വിഷാദം അനുഭവപ്പെടുവാനും സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചെറിയ രീതിയിൽ നിങ്ങളെ ബാധിക്കുവാനും കാരണമാകും. രാശ്യാധിപൻ ബുധനാണ്. ഭാഗ്യസംഖ്യകൾ 4, 16, 27, 33, 41, 50 ഭാഗ്യദിനങ്ങൾ ഞായർ, വ്യാഴം, ശനി, ബുധൻ. ഭാഗ്യനിറങ്ങൾ നീല, പർപ്പിൾ, പിങ്ക്, വെള്ള, തവിട്ട് എന്നിവയാണ്. നിങ്ങൾ ഏതെങ്കിലും പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിലോ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനൊക്കെ ആഗ്രഹിക്കുന്നെങ്കിലോ ഈ ദിവസങ്ങൾ ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ്. അടുത്തതായിട്ട് വരുന്നത് ധനുരാശിയിൽ വരുന്ന നക്ഷത്ര ജാതകരാണ്. ധനുക്കൂറിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകർക്ക് മികച്ച അവസരങ്ങൾ തേടിയെത്തുന്നൊരു സമയമാണ്. രോഗങ്ങളിൽ നിന്ന് മുക്തി ഉണ്ടാകുവാനും ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും മാനസികാരോഗ്യം മികച്ചതായിരിക്കുവാനും ജോലിയിൽ വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കുവാനും നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്നൊരു സമയമാണ്. അച്ഛനുമായി മികച്ച ബന്ധം നിങ്ങൾക്ക് ലഭിക്കുന്നതും മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കേണ്ട സമയവുമാണ്. നിങ്ങളുടെ മനസ്സിന് വളരെയധികം സന്തോഷം നൽകുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്. പണത്തിൻ്റെ കാര്യത്തിൽ ഈ സമയം ശരാശരി നല്ല സമയം തന്നെയാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ഒരിക്കലും ഇവർ അശ്രദ്ധ കാണിക്കാതിരിക്കുക. ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. മറ്റുള്ളവർക്ക് കടം കൊടുക്കുമ്പോൾ വളരെയധികം ആലോചിച്ചും ചിന്തിച്ചതിനും ശേഷം മാത്രം ചെയ്യുക. രാശ്യാധിപൻ വ്യാഴവും ഭാഗ്യസംഖ്യകൾ 3, 5, 10, 27, 31, 44, 56 എന്നിവയാണ്. ഭാഗ്യദിനങ്ങൾ വെള്ളി, ശനി, വ്യാഴം, ബുധൻ എന്നിവയും ഭാഗ്യനിറങ്ങൾ ചുവപ്പ്, പച്ച, പിങ്ക്, മഞ്ഞ, നീല എന്നിവയുമാണ്. ഈ നക്ഷത്ര ജാതകർക്കും വളരെയധികം ഭാഗ്യവും ഈശ്വരാധീനവും വരുന്ന സമയങ്ങൾ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. അടുത്തത് മീനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർ. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതിയാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും. ഈ സമയത്ത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ ശക്തമാകുവാനും ഭൂമി, വീട്, വാഹനം തുടങ്ങിയവ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യവും എല്ലാ അനുകൂല നേട്ടങ്ങളും വരുന്നതായിരിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകൾ വലിയ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ജോലിയിൽ ജോലിഭാരം ജോലി ചെയ്യുന്നവരിൽ കൂടുതലായിരിക്കും. എന്നാൽ എല്ലാ ജോലിയിലും ഉത്തരവാദിത്വത്തോടെ പൂർത്തിയാക്കുവാൻ സാധിക്കുകയും ആരോഗ്യം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഒരിക്കലും രോഗങ്ങളെ നിസ്സാരമായി തള്ളിവിടാതിരിക്കുവാനും ശ്രദ്ധിക്കണം. രാശ്യാധിപൻ വ്യാഴവും ഭാഗ്യസംഖ്യകൾ 7, 15, 26, 34, 41, 58 എന്നിവയും ഭാഗ്യദിനങ്ങൾ ശനി, തിങ്കൾ, ചൊവ്വ, ഞായർ. ഭാഗ്യനിറങ്ങൾ പച്ച, പിങ്ക്, നീല, വെള്ള, മഞ്ഞ എന്നിവയുമാണ്. ഈ നക്ഷത്ര ജാതകർക്കെല്ലാം തന്നെ ജൂൺ 1 മുതൽ വളരെയധികം ഭാഗ്യകാലമാണ് വരാനിരിക്കുന്നത്. കോടീശ്വര യോഗവും ധനവരവും കൊണ്ട് നിങ്ങൾ വളരെയധികം ധനസമൃദ്ധിയിലേക്ക് തന്നെ എത്തിച്ചേരുവാനും ഈ ധനസമൃദ്ധി നിങ്ങൾ ഭാവി ജീവിതത്തിനായി പ്രയോജനപ്പെടുത്തുകയും
സാമ്പത്തിക ബുദ്ധിമുട്ടുകളില്ലാതെ മുന്നോട്ട് പോകുവാൻ കഴിയുകയും ചെയ്യുന്ന ഭാഗ്യ ദിവസങ്ങളാണ് വരാനിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളീ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെയെങ്കിൽ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.